കഥ ഇതുവരെയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കഥ ഇതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അനുഭൂതി തന്നെയായിരിക്കും. കാരണം ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തുന്നത് മലയാള സിനിമയിലെ ഒരു ജീനിയസ് തന്നെയാണ്. സിനിമയിലെ പല തലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. മലയാള സിനിമയിലെ ലെജൻഡാണ് ഇന്നത്തെ വിശിഷ്ട അതിഥി എന്ന് വിശേഷിപ്പിച്ചാൽ അത് ഒട്ടും തെറ്റാവില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ, ശ്രീകുമാരൻ തമ്പി. നമുക്ക് ആദ്യം തന്നെ പ്രൊഫൈല് കണ്ടു തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ സന്തോഷവും വല്ലാത്ത അഭിമാനമുണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ. സോ ഐ എം എക്സ്ട്രീംലി ഓണേർഡ്. താങ്ക് യു സോ മച്ച്. എനിക്കും വളരെ സന്തോഷമുണ്ട്, വളരെ 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 സന്തോഷമുണ്ട്. താങ്ക് യു സർ. നമുക്ക് ആദ്യം ഒരു പ്രൊഫൈൽ കണ്ടു തുടങ്ങാം. ശ്രീകുമാരൻ തമ്പി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തൻ. കളരിക്കൽ കൃഷ്ണപിള്ളയുടെയും ഭവാനിക്കുട്ടിയമ്മ തങ്കച്ചിയുടെയും മകനായി 1940 മാർച്ച് 16 ഹരിപ്പാട്ടാണ് ശ്രീകുമാരൻ തമ്പി ജനിച്ചത്. ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂൾ, ആലപ്പുഴ SD കോളേജ്, മദ്രാസ് IIT, തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. എഞ്ചിനീയറായിരിക്കെ തന്നെ സിനിമാ രംഗത്തെത്തി. 1966 മേരിലാൻഡ് ഉടമ പി സുബ്രഹ്മണ്യത്തിന്റെ കാട്ടുമല്ലിക എന്ന ചിത്രത്തിൽ പാട്ടുകൾ എഴുതിക്കൊണ്ടായിരുന്നു സിനിമയിലെത്തുന്നത്. ബാബുരാജ്, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, MS വിശ്വനാഥൻ, MK അർജുനൻ തുടങ്ങിയവരുടെ സംഗീതത്തിൽ 3000-ലധികം പാട്ടുകളാണ് സിനിമയ്ക്ക് വേണ്ടി രചിച്ചത്. സിനിമയ്ക്ക് പുറമെ എഴുതിയ ഉത്സവഗാനങ്ങളും ലളിതഗാനങ്ങളും ആസ്വാദകരുടെ മനസ്സിൽ ശ്രീകുമാരൻ തമ്പിക്ക് പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. '74 ചന്ദ്രകാന്തം എന്ന സിനിമ ചെയ്തുകൊണ്ട് സംവിധാന രംഗത്ത് അരങ്ങേറ്റം. തുടർന്ന് മോഹിനിയാട്ടം, തിരുവോണം, വേനലിൽ ഒരു മഴ, നായാട്ട്, മുന്നേറ്റം, ഗാനം, യുവജനോത്സവം, ബന്ധുക്കൾ ശത്രുക്കൾ തുടങ്ങി 30 സിനിമകൾ സംവിധാനം ചെയ്യുകയും അത്രത്തോളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. 1971 വിലയ്ക്കു വാങ്ങിയ വീണയിലെ സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനത്തിലൂടെ ഗാനരചനയ്ക്കുള്ള ആദ്യ സംസ്ഥാന അവാർഡ്. തുടർന്ന് 2011 ജയരാജ് സംവിധാനം ചെയ്ത നായികയിലെ ഗാനത്തിലൂടെ വീണ്ടും ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ്. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഗാനം എന്ന ചിത്രത്തിന് 1981 ജനപ്രീതി ആർജിച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. സിനിമ കണക്കും കവിതയും എന്ന ഗ്രന്ഥത്തിന് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഓടക്കുഴൽ സമ്മാനം, ആശാൻ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ. പ്രേം നസീർ എന്ന പ്രേമഗാനം, എഞ്ചിനീയറുടെ വീണ, നീലത്താമര, എൻ മകൻ കരയുമ്പോൾ, കാക്കത്തമ്പുരാട്ടി തുടങ്ങി നിരവധി കൃതികളും ശ്രീകുമാരൻ തമ്പിയുടേതായുണ്ട്. സർ, നമുക്ക് ബാല്യകാലം മുതലേ തന്നെ സംസാരിച്ചു തുടങ്ങാം. ഹരിപ്പാട്ട് ജനനം. ഞാൻ ജനിച്ചത് കരിമ്പാലയത്ത് എന്ന് പറയുന്ന വീട്ടിലാണ്. കരിമ്പാലയത്ത് എന്ന് പറയുന്നത് പുന്നൂർ തമ്പിമാർ എന്നറിയപ്പെടുന്ന ഒരു വംശത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെ, പുന്നൂർ കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുന്നൂർ കൊട്ടാരമായിട്ടാണ് ഞങ്ങളുടെ തറവാട്. അതുകൊണ്ട് ഞങ്ങൾ അറിയപ്പെടുന്നത് പുന്നൂർ തമ്പിമാർ എന്നാണ്. ഞാൻ ജനിച്ചത് ട്രാൻസിഷൻ്റെ കാലത്താണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ന്യൂക്ലിയർ കുടുംബ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സർവ ട്രോമയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തോനക്കാട് ഗ്രാമത്തിലാണ്, കളരിക്കൽ തറവാട്ടിലാണ് അച്ഛൻ ജനിച്ചത്. അച്ഛൻ കളരിക്കൽ തറവാട്ടുകാർ വലിയ ഭൂവുടമകളായിരുന്നു, വലിയ ജമ്മിമാരായിരുന്നു, ധാരാളം സ്വത്തുക്കളുണ്ട്. എൻ്റെ ഞങ്ങളും ഒട്ടും മോശമല്ലാത്ത ജമ്മിമാരായിരുന്നു എൻ്റെ അമ്മയുടെ വീട്ടുകാർ. പക്ഷേ വളരെ കാലത്തിൻ്റെ കളി എന്ന് പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു.
അതൊരു കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അതാണത്, അതായത് ഏറ്റവും വലിയൊരു ഒരു വൈരുദ്ധ്യമാണ്. കാരണം വായിൽ വെള്ളി സ്പൂൺ വാങ്ങിച്ചിരിക്കുക, ഒരു കൗമാരം എത്തുമ്പോൾ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കുക, അതൊരു വല്ലാത്ത അനുഭവമാണ്. ഒരുപക്ഷെ ആ അനുഭവമായിരിക്കും എന്നെ എഴുത്തുകാരനാക്കിയത്. അതായത് അമ്മയുടെ കുടുംബത്തിൽ അമ്മ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു, ഏറ്റവും ഇളയ മകളായിരുന്നു. അപ്പം നാളോഹരി സമ്പ്രദായം, അപ്പം അമ്മയുടെ രണ്ട് ചേച്ചിമാർക്കും അവരുടെ മക്കൾക്കും കല്യാണം കഴിക്കാതെ എനിക്ക് ഒരു ഷെയർ കിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് കിട്ടിയ ഭാഗം ഒരു എന്ന് മാത്രമല്ല, 11 വയസ്സുള്ള കുട്ടി അതിന് അമ്മയുടെ പേരിൽ വെച്ച നിലം ഒരു കേസിൽ കിടന്ന നില വരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കേസിൽ തോറ്റുപോയപ്പോൾ അമ്മയുടെ നില, അച്ഛൻ വലിയ ജന്മിയാണെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ മരുവക്കത്തായത്തിൽ വിശ്വസിച്ച ആൾ അച്ഛൻ, പിന്നെ മക്കളോട് വലിയ കടപ്പാടില്ല, അനന്തരോടാണ് കടപ്പാടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. വല്ലാത്തൊരു എതിർപ്പും വൈരാഗ്യവും ഉണ്ടല്ലോ താങ്കൾക്ക് അങ്ങനത്തെ ഒരു സംസ്കാരം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ആത്മകഥയിലെ പെൺമനസ്സുകൾ, അത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയ സ്ത്രീകളെ കുറിച്ചുള്ള പുസ്തകമാണ്. അതിലെ ആദ്യത്തെ അധ്യായം എൻ്റെ അമ്മയെ കുറിച്ചാണ്. സർ, താങ്കളുടെ ചേട്ടൻ? ഞങ്ങൾ 5 പേരാണ്. 5 പേരെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ 3 പേരാണ്. 3 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തയാൾ പി വാസുദേവൻ തമ്പി, അദ്ദേഹം പി വി തമ്പി എന്ന പേരിൽ കൃഷ്ണപരന്ന് നോക്കി നോവൽ, കൃഷ്ണപരന്ന് സൂര്യകാലടി ഹോമോ ഒക്കെ നോവൽ എഴുതി സുവിലാൻഡ് അവാർഡൊക്കെ ഇട്ടുള്ളതാണ് പി വി തമ്പി. അദ്ദേഹം ആദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ ഡെവലപ്മെൻ്റ് ഓഫീസറായിരുന്നു, അത് രാജിവെച്ചിട്ട് അദ്ദേഹം LLB പാസ്സായിട്ട് അഡ്വക്കേറ്റായി. അദ്ദേഹം മരിച്ചു പോയി, അതായിപ്പോൾ ഇല്ല. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സ്നേഹക്കുറവ് പരിഹരിച്ചത് വലിയേട്ടനാണ്. അത് കഴിഞ്ഞ് എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് എൻ്റെ കൊച്ചേട്ടനാണ്. കൊച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പി ഗോപാലകൃഷ്ണൻ തമ്പി, അദ്ദേഹം അഡ്വക്കേറ്റ് പി കേരളത്തെ പ്രശസ്തനായ അതല്ല, ഒരേ സമയത്ത് ഇത്രയും 5 സ്ഥാനങ്ങൾ വഹിച്ച വേറൊരു അഡ്വക്കേറ്റ് ഇല്ല. കാരണം കേരള സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, പിന്നെ കേരള ബാർ കൗൺസിൽ ചെയർമാൻ, പിന്നെ കേരള ബാർ ഫെഡറേഷൻ പ്രസിഡന്റ്, ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണി, ഇങ്ങനെ 5 സ്ഥാനങ്ങൾ ഒരേ സമയം വഹിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ആണ് എന്നെ ശരിക്കും എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. ഞങ്ങൾ 3 പേരുടെ ഒരു ബാല്യമാണ് ഈ കഷ്ടപ്പാടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയനും ഈ കഷ്ടപ്പാടൊന്നും അനുഭവിക്കുന്നത്, കാരണം ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നൊക്കെ 10 വയസ്സിനുള്ളതാണ് എൻ്റെ അനിയത്തി, 14 വയസ്സുള്ളതാണ് എൻ്റെ അനിയൻ. പിന്നെ സർ, ഈ ഹരിപ്പാടുള്ള ബാല്യകാല സ്മരണകൾ, എൻ്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും കോലത്തിരിമാരാണ്, കോലത്തെ നാട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഈ കോലത്തിരി ഭ്രഷ്ട് വന്ന നായരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ കോലത്ത് നാട്ടിലാണ് ഈ കോലാധിനാഥൻ ഉദയവർമ്മൻ പറഞ്ഞിട്ടാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത്. അപ്പോൾ ഒരു ആ സാംസ്കാരിക പാരമ്പര്യം ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പോഴും അങ്ങനെ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം അത് വലിയേട്ടൻ 12-ാമത്തെ വയസ്സിൽ, ഇന്ന് ആരും വിശ്വസിക്കില്ല, 12-ാമത്തെ വയസ്സിൽ സരസകഥാ പുഷ്പം ഒന്ന് ചെറുകഥാസമാരം അച്ചടിപ്പിച്ചു പി വി തമ്പി. അപ്പോൾ എനിക്ക് 6 വയസ്സാണ്. അപ്പോൾ 6 വയസ്സിൽ തന്നെ ഇങ്ങനെ പുസ്തകം എഴുതാൻ പറ്റും, പുസ്തകം അച്ചടിപ്പിക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അതുപോലെ കൊച്ചേട്ടൻ ഈ അഡ്വക്കേറ്റ് പി ജി തമ്പി, അദ്ദേഹം നല്ല സാഹിത്യകാരനായിരുന്നു. ഈ പൊളിറ്റിക്സിലേക്കും അഡ്വക്കേറ്റ് പ്രൊഫഷനിലേക്കും വന്നപ്പോഴത് കുറച്ച് അദ്ദേഹം കുറേ നോവൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം 12-ാമത്തെ വയസ്സിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, ശ്രീ മുരുകൻ സ്തോത്രം, അത് കവിതയായിരുന്നു. അപ്പോൾ വലിയേട്ടൻ കഥ എഴുതിയ, ഈ കൊച്ചേട്ടൻ കഥ എഴുതി കവിത എഴുതി, ഞാൻ രണ്ടും എഴുതി. സാഹിത്യപരമായിട്ടാണ് എല്ലാം, അതുകൊണ്ടാണ് സിനിമയുടെ എല്ലാ മേഖലകളിലും എനിക്ക് എഴുതാൻ പഠനം കഴിഞ്ഞത് ഈ കുട്ടിക്കാലത്ത് തന്നെ ശ്രമിച്ചതുണ്ട്. അതെ സാർ, ഇതൊന്ന് കണ്ടു നോക്കൂ. അടുത്ത് തന്നെയുള്ള അമ്പലമാണ് അല്ലേ? അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്നു ദേവീക്ഷേത്രം. അതെ,
അമ്മയുടെ ഷഷ്ടമൂർത്തി ഇവിടെ ചെയ്യാണ്ടത്. അമ്മയുടെ ഷഷ്ടമൂർത്തിക്ക് എൻ്റെ ഭാഗം ഉത്സവമായിരുന്നു. യേശുദാസിൻ്റെ കച്ചേരി, വി സാമ്പശിവൻ്റെ കഥാപ്രസംഗം. ഇപ്പോൾ നമ്മൾ കണ്ടത് എൻ്റെ ബാല്യത്തിൽ എന്നെ ഏറ്റവും അധികം ആശ്വസിപ്പിച്ച കൂട്ടുകാർ, സുബ്രഹ്മണ്യ ക്ഷേത്രം, ക്ഷേത്രത്തിനടുത്തുള്ള കുളം, അവിടെ ഒരു ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ചിത്രമേള സിനിമയിൽ അവസരങ്ങൾ എൻ്റെ ആദ്യത്തെ തിരക്കഥ, അതിൽ ഈ ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിരുന്നാണ് യേശുദാസ് പാടുന്ന പാട്ടുകൾ എന്നൊക്കെ പ്രേമസിന് ചുണ്ടനിക്കുന്നത്. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, നീ എവിടെ നിന്നില്ലെവിടെ. ഞാൻ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ഏകാഗ്രയാണ്. മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ ഈ ഒറ്റക്കൽ മണ്ഡപത്തിന് അടുത്തുള്ള ആൽത്തറയിൽ വന്നിരിക്കും. ആൽത്തറയിൽ നിന്ന് അങ്ങനെ ആ പെരുങ്കുളം എന്നിങ്ങൾ വിളിക്കുന്ന വലിയ ആ കുളത്തിലേക്ക് നോക്കി അതിലെ അലകൾ ഇളകുന്നതും. സാമ്പത്തിക സ്ഥിതി മോശമായത് മാത്രമാണോ താങ്കൾക്ക്? അല്ല, അച്ഛനും അമ്മയും തമ്മിലുള്ള ഗാർഹിക പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ബാല്യകാലത്തിൽ അത് വളരെ ഡീപ്പായിട്ടുള്ള വൂണ്ട് പോലെ താങ്കൾ. ആ വൂണ്ട് ഒരിക്കലും ഉണങ്ങുകയല്ല. ഇപ്പൊ ഇപ്പോഴും ഉണ്ടാവില്ല, ഇപ്പോഴും ഉണ്ടാവില്ല. ഞാൻ താങ്കൾക്ക് ഒരു ചെറിയ സന്തോഷം കാണിച്ചു തരട്ടെ, കണ്ടോക്കോ. ഹരിപ്പാട് സ്കൂൾ, ഹരിപ്പാട് ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ഹൈസ്കൂൾ ബോയ്സ് ഹൈസ്കൂൾ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പെൺപള്ളിക്കുടത്തിൽ പഠിച്ചതാണ്. നാലാം ക്ലാസ്? അല്ല, എട്ടാം ക്ലാസ്. ഈ പെൺപള്ളിക്കുടത്തിൽ പഠിക്കുമ്പോഴാണ് എന്നിലെ എഴുത്തുകാരൻ ജനിക്കുന്നത്. അന്ന് എൻ്റെ ക്ലാസ്സിൽ എം ജി രാധാകൃഷ്ണൻ, ഹരിപ്പാട് കെ പി എൻ പിള്ള എന്നൊരു പാട്ടുകാരനാണ്, ക്ലാസിക്കൽ സിംഗർ. പി എം തോമസ് എന്നൊരു ഒരു കൂട്ടുകാരനാണ്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു അന്ന്. ഇപ്പോൾ എവിടെ എന്നറിയില്ല. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ രണ്ട് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് തമ്മിൽ എപ്പോഴും തല്ലാണ്. ആ ഗ്രൂപ്പിൻ്റെ നേതാവ് രാധാകൃഷ്ണൻ, ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് ഞാനുമാണ്. അപ്പം അങ്ങനെ കവിയും ഗായകനും തമ്മിലുള്ള തല്ല അന്ന് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരിക്കൽ പി എം തോമസ് എന്നോട് പിണങ്ങി. തോമസ് പിണങ്ങി ആ പക്ഷം ചേർന്നു. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്നാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥ, ആദ്യം എഴുതിയ ചെറുകഥയാണ് തോമാച്ച നീ എന്നെ മറക്കുമോ. അവിടുന്ന് ഒരു എന്താ പറയുക, തിരിഞ്ഞു നോക്കാത്ത ഒരു ഓട്ടമായിരുന്നു. പിന്നെ എഴുതുക 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 എഴുതുക. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ വലിയേട്ടൻ കത്തിച്ചത് 300 കവിതകളാണ്. സർ, ഒരു ചെറിയ സന്തോഷമാണ് അടുത്തത്. നമുക്ക് ആ സന്തോഷം പങ്കുവയ്ക്കാം. ഒരു ഗസ്റ്റിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം സർ. നമുക്കിപ്പോൾ സംസാരിച്ചാൽ നമുക്ക് ആ സാറ് വന്നുകൊണ്ടിരുന്ന നമുക്ക് ആദ്യം ഇന്നത്തെ ജനറേഷൻ്റെ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങാം. അവാർഡിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. താങ്കൾക്ക് നായികയിൽ വീണ്ടും 35 വർഷം മധ്യവയസ്കനാണ്. അപ്പൊ മധ്യവയസ്കനാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളായിട്ട് മത്സരിച്ചത്. ആ പാട്ട് രണ്ടാമതായി പുറത്തു വന്നപ്പോൾ താങ്കളിൽ ഉണ്ടായ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ആ സിനിമയിലെ മറ്റു ഗാനങ്ങളും താങ്കൾ തന്നെയാണ് രചിച്ചത്? എനിക്ക് അവാർഡ് കിട്ടിയത് നനയും മിഴിയോരം എന്നുള്ള ഗാനത്തിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ആ കഥ പാട്ടിനൊരു ചരിത്രമുണ്ട്. അത് ജീവിതത്തിൽ ആദ്യമായിട്ട് അഞ്ജന മാഷ് ട്യൂൺ ചെയ്ത പാട്ടാണ്, ട്യൂൺ ഇട്ട് തന്ന പാട്ടാണ്. അതായത് ഞങ്ങൾ ഒരിക്കലും ട്യൂൺ ഇട്ടിട്ടെഴുതാറില്ല. ആദ്യം ഞാൻ എഴുതും. ആ ഞാൻ എഴുതുന്ന വരികളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ അർജുന സംഗീതം കണ്ടെത്തുന്നത്. രാഗം വേണം തീരുമാനിക്കുന്നതൊക്കെ ആ വരികൾ പഠിച്ചിട്ടാണ്. ഒരു 3 പാട്ട് കഴിഞ്ഞപ്പോൾ ജയരാജ് നിർബന്ധമായിട്ട് ഞാനൊരു പാട്ട് എഴുതി, അർജുന മാഷ് നല്ലൊരു ട്യൂൺ കൊടുത്തു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ജയരാജ് പറഞ്ഞു ഇത് കൊള്ളാം, പക്ഷെ എന്നാലും
ഒരു ട്യൂണിട്ട് ഒരു പാട്ട് എഴുതും. ഇന്നത്തെ കാലഘട്ടതാണല്ലോ, മാഷ ട്യൂണിട്ട് എഴുതില്ല എന്ന് നിർബന്ധം പിടിക്കാൻ സാറ് ഒരു ട്യൂൺ ഇട്ട് നോക്കണം. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ട്യൂൺ വെച്ച് എഴുതിയ പാട്ടിനാണ് എനിക്ക് ലിറിക്സ് കിട്ടിയത്. എനിക്ക് ദുഃഖം എന്നറിഞ്ഞാൽ ഈ ആ പടത്തിൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറുള്ള അവാർഡ് അർജുന് കിട്ടണമായിരുന്നു, അത് കിട്ടാതെ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അർജുന മാസ്റ്റർക്ക് ഇതുവരെ കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. 70 മുതൽ ഇങ്ങോട്ട് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ സാധിച്ചു. വേറൊരു എന്നെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തും തമ്പി സാർ പറഞ്ഞില്ല അദ്ദേഹം തന്നെ വേണം. അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ട് വേറെ ആൺപിള്ളേരുണ്ടാക്കിയ പാട്ടുകളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് തെളിയിച്ച മനുഷ്യനാണ്. ഇതല്ല, ഇത് തന്നെയാണ് അർജുൻ ചെയ്ത പാട്ടുകൾ, ഇതൊക്കെ തന്നെയാണ് അരിപ്പാട്ട്, പൗർണ്ണചന്ദ്രിക, അങ്ങനെ പല പാട്ടുകളും എടുത്തു പറഞ്ഞ് എന്നെ വിടാതെ പിടിച്ചു നിർത്തിയേക്കാം. സിനിമാ രംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ പഴയ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് പോലെ, അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം സീറ്റ് പിടിച്ചങ്ങ് കുറേ പേർ ഇടിച്ച് കയറി സീറ്റ് പിടിച്ചിട്ട് കഥ അകത്തുനിന്ന് അങ്ങ് അടയ്ക്കും, പിന്നെ ആർക്കും പുറത്തകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ആദ്യം മിടുക്കന്മാർ ഈ ജനലിൽ കൂടെ ഒക്കെ ചാടി കാലാദ്യം കയറ്റി പിടിക്കും, അങ്ങനെയൊക്കെ അർജുന ഭാഷ ഞാൻ സീറ്റ് പിടിച്ചോ, സത്യമാണ്, ഞാൻ ആദ്യം ഇടിച്ച് കയറിയിട്ട് ഞാനൊരു സീറ്റ് പിടിച്ചു വെച്ചു. അതായത് അർജുന ഭാഷ ഈണം പകർന്ന ഫസ്റ്റ് സിനിമ എന്ന് പറയുന്ന കർത്താവർണ്ണനയാണ്. അതിൽ ഭാസ്കർ ഭാഷ പാട്ട് എഴുതി, അതിലെ പാട്ട് ഒരു പാട്ട് കേട്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ആർ കെ ശേഖർ, ഇപ്പം നമ്മുടെ റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖറിനോട്, ആർ കെ ശേഖറാണെന്ന് എല്ലാവരുടെ ഇഷ്ടമുണ്ട് എല്ലാവരുടെ. അപ്പോൾ ശേഖറോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ പാട്ട് ദേവരമാഷ്ടനാണ്? അല്ലല്ല, അതൊരു പുതിയ ആളിൻ്റെയാണ്. അതാരാണ്? അത് എം കെ അർജുനൻ എന്നാണ്. നാടകങ്ങൾക്കൊക്കെ പാട്ട് ചെയ്യുന്ന ഒരാളാണ്. റെസ്റ്റ് ഹൗസ് പണികൾക്ക് തീരുമാനിച്ചപ്പോൾ ദേവരാജ മാഷ്ടനെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കണമെന്ന് ആഗ്രഹം കെ പി കൊട്ടാരക്കര ചേർന്നു. പക്ഷേ കൊട്ടാരക്കര സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ ദേവരാജ മാഷ്ടർക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ കെ പി ചേട്ടന് വലിയ ഭയങ്കര ഒരു ഹട്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് തമ്പി നമുക്കൊരു നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അർജുനൻ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്, അർജുനോ ഫൽഗുൻ ആരായാലും പറ്റില്ല, എനിക്ക് പാട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ ആദ്യം ചെയ്ത പാട്ടാണ് പൗർണ്ണചന്ദ്രിക തൊട്ട് വിളിച്ചു പത്മരാഗം ഉജ്ജരിച്ചു പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഹൃദയത്തിൻ്റെ ചേർത്ത് സംഗീതത്തിലുള്ള ഹൃദയത്തിൻ്റെ ഒരു ഐക്യമാണ്. ഞങ്ങളുടെ പാട്ടുകളെല്ലാം ഹിറ്റായി തോന്നാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതിന് പാഴായ പാട്ടുകൾ വളരെ പതിരായ പാട്ടുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ശരി, നമുക്ക് പാട്ടുകൾ കേൾക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ പങ്കുചേരാനായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കാനായിട്ട് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. സർ, ഞങ്ങളിപ്പോൾ നായികയിലെ പാട്ട് കണ്ടതേ ഉള്ളൂ, അതിൽ അവാർഡ് കിട്ടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതേ ഉള്ളൂ. ആദ്യമായിട്ട് ജയരാജന്റെ നിർബന്ധം കൊണ്ട് മാത്രം എടുത്തു പറഞ്ഞു കേട്ടോ അദ്ദേഹം, ട്യൂണിന് വേണ്ടി ഞാൻ വരികൾ എഴുതി, അതിനെനിക്ക് അവാർഡും കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട് ഒരു നമ്മളെ നൊസ്റ്റാൾജിക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ഉള്ള ഒരു കോമ്പിനേഷനാണ്. കാരണം കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് എൻ്റെ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഈ കോമ്പിനേഷനിലൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സാറിനെയൊക്കെ ഞാൻ ഒരുപാട് ആരാധിക്കുകയും റെസ്റ്റ് ഹൗസ് തൊട്ടുള്ള പാട്ടുകൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇതാണ് ഒരു എക്സൈറ്റിംഗ് വർക്കായിരുന്നു ഞങ്ങളുടെ. പ്രത്യേകിച്ച് ഈ സിനിമയിൽ സാറിന് അവാർഡ് കിട്ടുന്ന അറിഞ്ഞതിൽ വളരെ വൈകിയാണെങ്കിലും വലിയൊരു എൻ്റെയും കൂടെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു റീക്രിയേഷൻ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ വീണ്ടും നമ്മുടെ മുന്നിൽ കളർ രൂപത്തിൽ വരുന്നു എന്നതേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ.
സോ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അതിന് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സപ്പോർട്ടും അതിനെ കുറിച്ച്. അപ്പോൾ ഈ കഥയിൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ സോങ്ങിന്. അപ്പം ഏത് സോങ് വേണമെന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം എല്ലാ പാട്ടുകളും ഇവരുടെ ഹിറ്റ്സ്. അതിലേറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടാണ് കസ്തൂരി മണക്കുന്നത്. അന്ന് ആ കാലത്ത് എന്തുകൊണ്ട് അതിന് അംഗീകാരം കിട്ടില്ല, അല്ലെങ്കിൽ ആ പാട്ട് കിട്ടില്ല എന്നുള്ളൊരു വലിയ സങ്കടം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആദ്യം ജയരാജ് എന്നെ വിളിച്ചപ്പോൾ ഞാനിപ്പോൾ പാട്ട് എഴുതുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു പരാതി പൊതുവെ താങ്കൾ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ ജയരാജ് അങ്ങനെ അല്ല, അങ്ങനെ സാർ അങ്ങനെ പറയരുത്, സാർ തന്നെ എഴുതണം. അർജുന മാഷ് മാഷിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചോളം വളരെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മൾ ആരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ വിളിക്കാന്ന് പറയുമ്പോൾ അതും ജയരാജിനെ പോലുള്ളവരൊക്കെ നമ്മളെ ക്ഷണിക്കാന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സോളിത് അടിച്ച പോലെ ഞാൻ കരുതി. എന്നാലും ഭയമുണ്ടായിരുന്നു, കാരണം ഈ വരുന്നവരൊക്കെ ആദ്യം പറഞ്ഞത് നമുക്ക് പാട്ടുകളൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ഒരു പഴയ പാട്ടെടുക്കുന്നുണ്ട് കസ്തൂരി. സാധാരണഗതിയിൽ പാട്ടെടുക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് വേണ്ട, നമുക്ക് വേറെ മാറ്റണം, ഈ കലപ്പനകൾ ഉണ്ടാകും എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല. പിന്നീട് പാട്ടുകൾ മറ്റു വേറെ പാട്ടുണ്ടായിരുന്നു, നല്ല പാട്ടുകൾ വേറെ ഉണ്ട്. രണ്ടെന്നാണ് നിലാവ് പോലെ ഒരമ്മ, അതുപോലെ തന്നെ രജനീതൻ, പഴയൊരു രജനീത, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ജയരാജന് നമുക്ക് നന്ദിയല്ല, വേറെ ഒന്നുമില്ല. കാരണം ഇവരുടെ ഒരു കോമ്പിനേഷനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉണ്ടാക്കിയ ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് പ്രണയഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. അതാണ് വലിയ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇവരുടെ ഓരോ. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശേഷം കേൾക്കാം, ഇതൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. തമ്പി സാറും അർജുനൻ മാസ്റ്ററും ഒരു കോമ്പിനേഷനായിരുന്നു. പാട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്ത ഒട്ടേറെ ചിത്രങ്ങളിൽ ഈ കോമ്പിനേഷനായിരുന്നു സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത്. ആ കോമ്പിനേഷനിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പടത്തിൻ്റെ വിജയത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അത് നന്ദിയോടെ ഓർക്കുകയാണ്. എത്ര ഹിറ്റ്സാണല്ലേ, ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സംവിധായകൻ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സംവിധായകൻ. അപ്പോൾ ഈ അന്ന് കസ്തൂരി മണക്കുന്നല്ലോ ഭയങ്കര സൂപ്പർ ഡൂപ്പ് ഹിറ്റാണ്. അന്ന് ഹിറ്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷക്കാലം നിലനിൽക്കുന്ന ഹിറ്റ് റേഡിയോ മാത്രമല്ല. ഇന്ന് ഈ 30 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ആ പാട്ട് റീടെല് ചെയ്യുമ്പോൾ ആ പാട്ട് അതുപോലെ ഹിറ്റാകുന്നു, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതിപ്പം സ്റ്റേറ്റ് പാർട്ടി അല്ലാതെ തന്നെ ഈ നായിക കസ്തൂരി മണക്കുന്നുണ്ട് വന്നതിന് ഞങ്ങൾക്ക് ഒരു വലിയ അവാർഡാണ്. തമ്പി സാറിനൊക്കെ എത്രയോ മുമ്പ് എത്രയോ അവാർഡുകൾ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് അർജുന മാഷിനും. പക്ഷേ അർജുന മാഷൊക്കെ നാടകത്തിന് അനവധി 10-15 അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ്. നാടക സംഗീതത്തിന് 15-16 അവാർഡ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. താങ്കളുടെ പ്രസൻസ് എന്തുമാത്രം തമ്പി സാറിന് സന്തോഷം നൽകിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ജയരാജ് സാറെ സംബന്ധിച്ചിടത്തോളം ഒരു ശിഷ്യന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു സകലകലാ വല്ലഭനാണ് തമ്പി സാർ. കാരണം ഗാനങ്ങൾ മാത്രമല്ല എത്ര ഹിറ്റ്സാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതൊരു ഞാൻ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു സംവിധായകനാണ്, ഗാനരചയിതാവാണ്. വലിയ ഭാഗ്യം, എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ജന്മത്തിൽ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കോമ്പിനേഷനെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച്. അടുത്തത് എനിക്ക് താങ്കൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിശേഷങ്ങൾ താങ്കളെ കേൾപ്പിക്കാനാണുള്ളത്. നമസ്കാരം തമ്പി അദ്ദേഹം. നമസ്കാരം. വളരെ ഹൃദയം തുറന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്, കാരണം അങ്ങേപ്പറ്റി ഇങ്ങനെയൊരു പ്രോഗ്രാം എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിയിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഓപ്പണായിട്ട് പറയുകയാണ്, അത് വളരെ സന്തോഷമുണ്ട്. അങ്ങേ ചെയ്തിട്ടുള്ള വർക്കുകളെപ്പറ്റി അങ്ങയുടെ കൂടെ പങ്കുകൊണ്ടുണ്ട്. എത്രയോ ആളുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഞാനും അതിൽ മുഖ്യമായിട്ട് ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ക്ഷമ അങ്ങയോട് ചോദിക്കേണ്ടതുണ്ട്. ഒരു പ്രോഗ്രാമിന് ഏതോ ഒരാൾ പെട്ടെന്ന് എന്നോട് ഇത് തമ്പി അദ്ദേഹത്തിൻ്റെ ഗാനമല്ല, അത് ഞാൻ ചോദിച്ചത് ആരുടെയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വേറൊരാളുടെ പേര് പറഞ്ഞത് ഞാൻ കയറി പറയുകയും ചെയ്തു. കാരണം എനിക്കൊന്ന് അനൗൺസ് ചെയ്യേണ്ടതുപോലെ തോന്നി. അത് ഇവിടെ ഒരു ക്ഷമ ഞാൻ ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്തെങ്കിലും തരത്തിൽ അതുകൊണ്ടൊരു
വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാ പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ലഭിക്കേണ്ടതുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംഗീതപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അങ്ങേക്കും അതുപോലെ തന്നെ എഴുതി തീർക്കാൻ ഒരുപാട് കടൽ പോലെ ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിന് ജഗദീശ്വരൻ ഇടയാക്കട്ടെ. സംഗീതവും സാഹിത്യവും ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് അവർക്കും അറിയാവുന്ന കാര്യമാണത്. ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്ന 66 കാട്ടുമല്ലികയിലെ താമരത്തോണിയിൽ താലോലമാടി താനേ തുഴിഞ്ഞ് വരുമ്പോൾ പാട്ട് പാടാനായിട്ട് റിഹേഴ്സലിന് വരുമ്പോഴാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. ഞങ്ങളുടെ ബന്ധത്തിന് സ്നേഹബന്ധത്തിന് 46 വയസ്സായി. ഞങ്ങൾ സമപ്രായക്കാരാണ്. 1940 January 10 യേശുദാസ് ജനിച്ചു. തൊട്ടു പുറകെ 1940 March 16 ഞാൻ ജനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സമപ്രായവും ഞങ്ങൾ രണ്ടുപേരും, അതായത് ചിത്രമേളയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് നൽകിയത്. യേശുദാസ് ആദ്യമായിട്ട് ഒരു സിനിമയിലും മുഴുവൻ പാട്ടുകളും പാടുന്ന ചിത്രമേളയിലാണ്. കാട്ടുമല്ലികയിൽ 10 പാട്ടുകൾ ഉണ്ടായിട്ടും യേശുദാസ് ഒരു പാട്ടേ കൊടുത്തുള്ളൂ കാട്ടുമല്ലികയിൽ. 67 അതേസമയം നെക്സ്റ്റ് ഇയറിൽ ചിത്രമേളയിൽ 8 പാട്ടുകൾ യേശുദാസ് പാടും. അപ്പോൾ ആ 8 ചിത്രമേള എനിക്കും ഒരു വഴിത്തിരിവാണ്, യേശുവിന് ഒരു വലിയ വഴി. ഞാൻ യേശു എന്നാണ് വിളിക്കുന്നത്. ഈ സംഗീതത്തിനുള്ള ഉപരി ഒരു ഇമേജ് ഉണ്ടല്ലോ യേശുവിന്, അത് വേറെ ഗായകർക്കില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനൊക്കെ വിളിക്കുന്നത്. പക്ഷേ ഞങ്ങൾ എപ്പോഴും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്ന കൂട്ടുകാർ. ഞാൻ ഈ അടുത്ത കാലത്ത് യേശുദാസിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിന് ഞാൻ പറഞ്ഞിരുന്നു,